കഴിഞ്ഞ കുറച്ച് നാളുകളായി മലയാളികൾക്കിടയിൽ ടൈം ട്രാവലിംഗ് ഒരു ചർച്ചാ വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സിനിമകളും സീരീസുകളും എല്ലാം തിരഞ്ഞുപിടിച്ച് കാണാൻ ശ്രമിക്കുകയാണ് പലരും. അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടി ദുരൂഹത നിറഞ്ഞ ഒരു ടൈം ട്രാവലിംഗ് ഇൻസിഡൻറ്റിനെ പറ്റിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത്. ശിശിരകാലത്തിൻ്റെ ആരംഭ മാസങ്ങളിലാണ് ന്യൂയോർക്ക് നഗരത്തിലെ തിരക്കേറിയ സ്ഥലമായ ടൈം സ്ക്വയർ. തണുപ്പുകാലം തുടങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങളിലാണെങ്കിലും ഓഫീസ് പ്രവർത്തി സമയമായതുകൊണ്ട് തെരുവുകളും റോഡുകളും വാഹനങ്ങളാലും മനുഷ്യരാലുമെല്ലാം തിരക്കിലാണ് ആ സമയം. പെട്ടെന്ന് നിരനിരയായി പോകുന്ന വാഹനങ്ങളുടെ ഒന്നിച്ചുള്ള ബ്രേക്ക് നെയിനുകളുടെ ശബ്ദം തിരക്ക് പിടിച്ച് നടന്നു പോകുന്ന എല്ലാവരുടെയും ശ്രദ്ധയെ റോഡിലേക്ക് നയിച്ചു. എല്ലാവരും ഏറ്റവും മുന്നിൽ റോഡിൽ ക്രമം തെറ്റി നിൽക്കുന്ന ആ കാറിനടുത്തേക്ക് പാഞ്ഞെടുത്തു. അതെ, അവിടെ ഒരാൾ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്, അതും ഒരു ചെറുപ്പക്കാരൻ. അയാളെ കണ്ടുനിന്ന് എല്ലാവരും അയാളുടെ നിർഭാഗ്യത്തെ ഓർത്ത് നെടുവീർപ്പിടുന്നുണ്ടായിരുന്നു. പക്ഷെ അയാളുടെ വസ്ത്രധാരണ രീതികൾ അവിടെ കൂടിയ ജനങ്ങളിൽ അമ്പരപ്പുളവാക്കി. കാരണം അത് 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലുണ്ടായിരുന്ന ഒരു പ്രത്യേക ഡ്രസ്സായിരുന്നു. ചിലർ വാഹനത്തിൻ്റെ മുന്നിൽ നിന്നും അപകടത്തിൽപ്പെട്ടയാളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അയാളുടെ വസ്ത്രത്തിന്മേലുള്ള സിൽവറിൻ്റെ പാട പോലെയുള്ള നേർത്ത ആവരണത്താലുള്ള വഴുവഴുപ്പ് ഒരു തടസ്സമായി നിന്നു. പക്ഷെ ഒരു കാര്യം അയാളുടെ കയ്യിൽ പിടിച്ച ആൾക്ക് മനസ്സിലായി, അയാൾക്ക് ജീവനില്ലെന്ന്. പെട്ടെന്ന് തന്നെ അവർ പോലീസിൽ വിവരം അറിയിച്ചു. താമസിക്കാതെ ന്യൂയോർക്ക് പോലീസിലെ ചില നിയമപാലകർ അവിടെ എത്തി. അവർ നൽകിയ നിർദ്ദേശമനുസരിച്ച് ആംബുലൻസും മറ്റ് അന്വേഷകരും വന്നു. പെട്ടെന്ന് തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വിശദമായ പരിശോധനകൾ അന്വേഷകർക്ക് വളരെയധികം അമ്പരപ്പ് ഉണ്ടാക്കി. കാരണം അയാളുടെ കീശയിൽ നിന്നും കണ്ടെടുത്ത $70 19-ാം നൂറ്റാണ്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ബാങ്ക് നോട്ടുകളായിരുന്നു. കൂടാതെ അയാളിൽ നിന്നും കണ്ടെത്തിയ പോക്കറ്റ് ഡയറിയിൽ 1876 എന്ന വർഷമാണെന്നും അയാളുടെ പേര് റൂഡൽഫ് ഫെൻസ് എന്നാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞു. കൂടാതെ അയാൾ ഫിലാഡൽഫിയയിലേക്ക് ഒരു കത്തയച്ചിരുന്നതിൻ്റെ രസീതിൻ പ്രകാരവും അയാളുടെ മേൽവിലാസം ലെക്സിംഗ്ടൺ 5th Avenue എന്നാണെന്നും അവർ കണ്ടെത്തി. വളരെ ഉദ്വേഗജനകമായി ഈ കേസ് അന്വേഷിക്കാൻ NYPD ഒരു ഉദ്യോഗസ്ഥനായ ക്യാപ്റ്റൻ ഹൈബർട്ട് റൈൻ തയ്യാറായി. അന്വേഷണ സമയത്ത് റൂഡോൾഫിൻ്റെ മകനായ ജൂനിയർ റൂഡോൾഫിൻ്റെ ഭാര്യയോടും അദ്ദേഹം കാര്യങ്ങളൊക്കെ തിരക്കി. ചെറിയ രീതിയിൽ ബിസിനസ് നടത്തി വന്നിരുന്ന റൂഡോൾഫ് 1876 തൻ്റെ 29-ാം വയസ്സിൽ പെട്ടെന്ന് ഒരു നാൾ കാണാതാവുകയും പിന്നീട് അയാൾ എവിടെയാണെന്നും അറിയാൻ കഴിഞ്ഞില്ലെന്നും ജൂനിയർ റൂഡോൾഫിൻ്റെ ഭാര്യയിൽ നിന്നും ക്യാപ്റ്റന് അറിയാൻ കഴിഞ്ഞു. മുൻപോട്ടുള്ള അന്വേഷണങ്ങൾക്കായി റൂഡോൾഫിനെ കാണാതായ പരാതി വിവരങ്ങൾക്കായി ലെക്സിംഗ്ടണിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നുമുള്ള വിവരങ്ങളും ശേഖരിച്ചു. അതിനേക്കാൾ ഉപരി ജൂനിയർ റൂഡോൾഫിൻ്റെ തിരോധാനവും ക്യാപ്റ്റൻ്റെ ശ്രദ്ധയിൽ പിന്നീട് പെട്ടു. പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരപകടത്തിൽ ജൂനിയർ റൂഡോൾഫ് മരിച്ചിരുന്നെന്നും അയാൾക്കറിയാൻ കഴിഞ്ഞു. അന്വേഷണങ്ങൾ എങ്ങുമെത്താതെ ഫയൽ മടക്കിയ ക്യാപ്റ്റൻ താമസിയാതെ സർവീസിൽ നിന്നും നിർബന്ധിത റിട്ടയർമെൻറ്റ് വാങ്ങി വിശ്രമ ജീവിതത്തിലേക്ക് കടന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ബാറിൽ വെച്ച് പരിചയപ്പെട്ട എഴുത്തുകാരൻ കൂടിയായ ജാക്ക് ഫിന്നിയോട് ഈ കേസിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. സംഭവങ്ങളുടെ സ്ഥിരീകരണത്തിനായി ക്യാപ്റ്റനോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ഫെന്നി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോളിയർ വാരികയിൽ ഐ ആം സ്കെയർഡ് എന്ന പേരിൽ ഒരു ചെറുകഥ രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തി. വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഈ ചെറുകഥയെ വായനക്കാരുടെ അഭ്യർത്ഥന മാനിച്ച് ഇതേ സംഭവങ്ങളുടെ കഥാതന്ത്രുവിൽ ഒരു ഫിക്ഷൻ നോവലായി ഫെന്നി പുസ്തകവും പ്രസിദ്ധപ്പെടുത്തി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം, അതായത് 1980 പാരാനോർമൽ കമ്മ്യൂണിറ്റിയിലെ ടൈം ട്രാവൽ സംഭവങ്ങളുടെ നിജസ്ഥിതിയെക്കുറിച്ച് പഠനം നടത്തുന്ന ഗവേഷകനായ ക്രിസ് ഓബക്ക് ഈ സംഭവത്തിൻ്റെ സത്യാവസ്ഥകൾ നിരൂപിക്കുന്നതിനായി ഈ പുസ്തകത്തിന് കാരണഹേതുവായ കോളിയർ വാരികയിലെ ചെറുകഥയ്ക്കായി വാരിക ശേഖരണത്തിനായി ശ്രമിച്ചെങ്കിലും ഫലപ്രാപ്തിയിലെത്തിയില്ല. ഒടുവിൽ 1996 ഇംഗ്ലണ്ട് ആർക്വേഗ് ലൈബ്രറിയിൽ നിന്നും ലഭിച്ച കോളിയർ വാരികയുടെ 1955 പ്രസ്തുത കഥ പ്രസിദ്ധപ്പെടുത്തിയ ലക്കം ലഭിച്ചെങ്കിലും അങ്ങനെ ഒരു കഥ അയാൾക്ക് കണ്ടുപിടിക്കാനേ കഴിഞ്ഞില്ല. നിരവധി പഠനങ്ങളും അന്വേഷണങ്ങൾക്കും ഒടുവിൽ ജാക്ക് ഫെന്നിയുടെ ഐ ആം സ്കെയർഡ് എന്ന നോവലിലെ റൂഡോൾഫ് ഫെൻസ് ഒരു ഫിക്ഷൻ കഥാപാത്രമാണെന്ന് അയാൾ സ്ഥിരീകരിച്ചു. പക്ഷേ അവിടം കൊണ്ടും ഈ ദുരൂഹത അവസാനിച്ചിരുന്നില്ല. പാരാനോർമൽ കമ്മ്യൂണിറ്റിയിലെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച ക്രിസ് ഓബക്ക് അവിടെ തന്നെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനായി ഒരു വിസിറ്റിംഗ് പ്രൊഫസറായി നിയോഗിക്കപ്പെട്ടു. 2007 ജപ്പാനിൽ നിന്നുമുള്ള ഒരു വിദ്യാർത്ഥിയായ ഋഷിമോ ഒരിക്കൽ ക്രിസ് ഓബക്കിൻ്റെ ക്ലാസ്സിൽ നിന്നും അറിഞ്ഞ ഈ സംഭവങ്ങളിൽ നിന്നുള്ള ആകാംക്ഷയാൽ ഓബക്കിൻ്റെ പ്രോത്സാഹനത്താൽ വീണ്ടും ഇതിൻ്റെ അന്വേഷണം ആരംഭിച്ചു.
അമേരിക്കയിലെയും യൂറോപ്പിലെയും ആർക്കിയോ ലൈബ്രറികളിൽ നിന്നുമുള്ള വിവരങ്ങളിൽ അവർക്ക് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ബെർലിനിലെ ലൈബ്രറിയിൽ നിന്ന് ലഭിച്ച ന്യൂയോർക്ക് ടൈംസ് ദിനപത്രത്തിൽ നിന്നും കോളിയർ വീക്കിലിയിൽ നിന്നും റുഡോൾഫിൻ്റെ അപകട മരണവും ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ജാക്ക് ഫെന്നിയുടെ ചെറുകഥയും കണ്ടെത്തിയത് അവരെല്ലാം ആകാംക്ഷ ഉണർത്തി. ഓബക്കിൻ്റെ തൻ്റെ അന്വേഷണ നിഗമനങ്ങൾ മാറ്റി എഴുതേണ്ടി വന്നു. സംശയങ്ങൾ ഋഷിമോയ്ക്കും ഓബക്കിനും പിന്നെയും ബാക്കിയായി. കാരണം മറ്റുള്ള ആർക്വേവിൽ എന്തുകൊണ്ട് ഒരേ ദിവസം പ്രസിദ്ധീകരിച്ച സംഭവങ്ങൾ ബെർലിനിലെ ലൈബ്രറിയിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു. ആരാകും ഇത് മറച്ചു പിടിച്ചത്? അതെ, ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. സ്ഥിരീകരണങ്ങൾക്കായി പുറപ്പെടേണ്ടത് നാം തന്നെയാണ്. മറ്റൊരു രസകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഇന്നും ഈ സംഭവങ്ങളുടെ നിജസ്ഥിതി അറിയുവാനായിട്ട് അന്വേഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്.